നമസ്കാരം. നോളജ് മിഷൻ പദ്ധതിയുടെ നൈപുണ്യ പരിശീലനത്തിന് കിഫ്ബി വക 2000 കോടിയുടെ ധനസഹായം. പേ വിഷബാധ പ്രതിരോധ വാക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കണം. കേന്ദ്രത്തിന് ആരോഗ്യമന്ത്രിയുടെ കത്ത്. വിഷരഹിതമായ ഭക്ഷണ സാധനങ്ങൾ വിപണിയിൽ എത്തിക്കാൻ സംയോജിത കൃഷി പ്രയോജനകരമാകുമെന്ന് മുൻ മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ. ഇന്ത്യയുടെ കയറ്റുമതി 1.15% കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. ഇറക്കുമതിയിൽ 37% വർധനവ്. തിരുവോണത്തിനും മഴയ്ക്ക് ശമനമില്ല. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കൃഷി ജാഗ്രൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി രതീഷ്. വാർത്തകൾ വിശദമായി. നോളജ് മിഷൻ പദ്ധതിയുടെ നൈപുണ്യ പരിശീലനത്തിന് കിഫ്ബി വക 2000 കോടിയുടെ ധനസഹായം. പദ്ധതി വഴി യുവതലമുറയ്ക്ക് തൊഴിൽ അഭിരുചി ഉയർത്തുകയാണ് കേരള നോളജ് എക്കണോമി മിഷന്റെ ലക്ഷ്യം. സൗകര്യങ്ങൾക്കും അധ്യാപക പരിശീലനത്തിനുമാണ് കിഫ്ബി തുക അനുവദിച്ചത്. പദ്ധതി രേഖയ്ക്ക് കേരള നോളജ് ഇക്കണോമി മിഷൻ അംഗീകാരം നൽകി. പദ്ധതിയിലേക്ക് 354 ഏജൻസികളും 7 സർവകലാശാലയും സഹകരണം ഉറപ്പു നൽകി. കേരളത്തിലെ 29,46,420 പേർക്ക് 5 വർഷത്തിനുള്ളിൽ നൈപുണ്യ പരിശീലനം നൽകാനാണ് ലക്ഷ്യം. ആർട്സ് ആൻഡ് സയൻസ്, എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് കോളേജുകളുടെ സഹായത്തോടെ പരിശീലനം നൽകാനാണ് തീരുമാനം. അധ്യാപകർക്ക് പരിശീലനവും സ്കോളർഷിപ്പും ഉറപ്പാക്കും. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് നോളജ് മിഷന്റെ അക്രഡിറ്റേഷനുള്ള പരിശീലകരാകാനും അവസരമുണ്ട്. പേ വിഷബാധ പ്രതിരോധ വാക്സിന്റെ ഗുണനിലവാരം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചു. വാക്സിൻ നൽകിയിട്ടും പേ വിഷബാധയേറ്റവരുടെ ജീവൻ രക്ഷിക്കാനായില്ലെന്ന് കത്തിൽ പറയുന്നു. വാക്സിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നത് കേന്ദ്ര ഡ്രഗ് ലബോറട്ടറിയാണ്. ഉപയോഗിച്ച വാക്സിന്റെയും സെറത്തിന്റെയും ഗുണനിലവാര സർട്ടിഫിക്കറ്റും ബാച്ച് നമ്പറും ഉൾപ്പെടെ ചേർത്താണ് കത്തയച്ചത്. വാക്സിൻ നൽകിയിട്ടും റാന്നിയിൽ തെരുവുനായയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന 12-കാരിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. സ്നേഹസാന്ത്വനം പദ്ധതിക്ക് 17 കോടിയുടെ ഭരണാനുമതി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണിത്. 2022-23 സാമ്പത്തിക വർഷത്തേക്കാണ് തുക അനുവദിച്ചതെന്ന് മന്ത്രി R. ബിന്ദു അറിയിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ തുക ദുരിതബാധിത കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, എൻഡോസൾഫാൻ ബാധിച്ച കുട്ടികൾക്ക് പരിചരണം നൽകുന്നവർക്ക് പ്രതിമാസ സഹായം നൽകുന്ന പ്രത്യേക ആശ്വാസ കിരണം പദ്ധതി, പുതുതായി കണ്ടെത്തിയ എൻഡോസൾഫാൻ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസ സഹായം, പ്രത്യേക ആശ്വാസ കിരണം പദ്ധതി, ജീവനക്കാർക്കും മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലനം എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഓരോ ജലക്കൂട് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വിളവെടുപ്പ് ഉദ്ഘാടനം പയ്യന്നൂർ MLA TI മധുസൂദനൻ നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ കണ്ടങ്കാളി കുറുങ്കടവുപ്പുഴ സ്വദേശി M. കമലയാണ് കരിമീൻ കൃഷി ചെയ്തത്. ഫിഷറീസ് വകുപ്പ് സുഭിക്ഷ കേരളം 2020-21 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 340,000 രൂപ ചിലവ് വരുന്ന പദ്ധതിക്ക് 40% സബ്സിഡി നൽകുന്നുണ്ട്. ജനകീയ മത്സ്യകൃഷി, കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ സുഭിക്ഷ കേരളം പദ്ധതി എന്നിവയിൽ ഉൾപ്പെടുത്തി നിരവധി കർഷകരാണ് നഗരസഭയിൽ മത്സ്യകൃഷി നടത്തുന്നത്. ഓണം വിപണി ലക്ഷ്യമാക്കി വിതുര സഹകരണ ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ ചെയ്ത പൂക്കൃഷി വിളവെടുത്തു. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷിക്ക് കാലാവസ്ഥ തടസ്സമായെങ്കിലും മികച്ച വിളവാണ് ലഭിച്ചത്. തികച്ചും ജൈവ രീതിയിലായിരുന്നു കൃഷി. ഇലക്കറി വിളകളിലെ കൃഷിമുറകൾ വിഷയത്തിൽ പരിശീലനം. ഈ മാസം 28 ഒക്ടോബർ 19, 26 എന്നീ തീയതികളിലാണ് പരിശീലനം നടക്കുക. ചീര, മുരിങ്ങ, ബാസല്ല ചീര, ചെക്കുർമാണിസ്, സാമ്പാർ ചീര, മല്ലി, തഴുതാമ, ഉലുവയില തുടങ്ങിയ ഇലക്കറി വിളകളുടെ കൃഷിമുറകളെ കുറിച്ച് കേരള കാർഷിക സർവകലാശാല സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മണ്ണുത്തിയാണ് സൗജന്യമായി ഓൺലൈൻ പരിശീലനം നടത്തുന്നത്. ഈ മാസം 20 മുൻപ് രജിസ്റ്റർ ചെയ്യണം. കേരള സർവകലാശാല വിദഗ്ധരാണ് ക്ലാസ് എടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മണ്ണുത്തി എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി റബ്ബർ ബോർഡ് വെർച്വൽ ബയർ സെല്ലർ മീറ്റ് സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 16 സമ്മേളനം. ഇന്ത്യൻ വിപണിയിലെ പുതിയ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങൾ. മീറ്റിംഗിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ VTF പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. അല്ലാത്ത പക്ഷം രജിസ്ട്രേഷന് വേണ്ട അപേക്ഷയും ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റും
BTF 2021 @rubberboard.org.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുക. വിഷരഹിതമായ ഭക്ഷണ സാധനങ്ങൾ വിപണിയിലെത്തിക്കാൻ സംയോജിത കൃഷി പ്രയോജനകരമാകുമെന്ന് മുൻമന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ. സംയോജിത കൃഷി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെമ്പായത്ത് ആരംഭിച്ച വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെഞ്ഞാറമൂട് സമൂഹത്തിന്റെ ആരോഗ്യകരമായ ഇടപെടലാണ് സംയോജിത കൃഷി സംവിധാനമെന്നും വിഷരഹിതമായ ഭക്ഷണ സാധനങ്ങൾ വിപണിയിൽ എത്തിക്കാൻ സംയോജിത കൃഷി ഉപയോഗപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി KC വിക്രമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് VS പത്മകുമാർ, ട്രഷറർ DK മുരളി, MLA, CPM ഏരിയ സെക്രട്ടറി EA സലീം, സംയോജിത കൃഷി സംസ്ഥാന കോർഡിനേറ്റർ ശിവകുമാർ, B ബാലചന്ദ്രൻ, G രാജേന്ദ്രൻ, MS രാജു, R അനിൽ, MM സാലി, A യശോധരൻ നായർ എന്നിവർ ചടങ്ങിൽ സാന്നിധ്യമറിയിച്ചു. ഇന്ത്യയുടെ കയറ്റുമതി കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. കയറ്റുമതി 1.15% കുറഞ്ഞതായും ഇറക്കുമതിയിൽ 37% വർധനമുണ്ടായതുമായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുന്നതിന് കാരണമായെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. $33 ശതകോടിയാണ് ഈ വർഷം ആഗസ്റ്റിലെ കയറ്റുമതി. കഴിഞ്ഞ വർഷം ഇത് $33.38 ശതകോടിയായിരുന്നു. ഇറക്കുമതി 45.09 ശതകോടിയിൽ നിന്ന് 61.68 ശതകോടിയായി ഉയർന്നു. 37% ഇറക്കുമതി വർധന. അതേസമയം നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ വ്യാപാര കമ്മി $250 ശതകോടി ആകുമെന്നാണ് വിലയിരുത്തൽ. ഓണാഘോഷത്തിൽ വിദേശ മലയാളികൾക്ക് മാംഗോ ഹൈപ്പറിൽ നിന്നും കുറഞ്ഞ വിലയിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും. കുവൈറ്റിലെ റീറ്റെയിൽ വ്യാപാര രംഗത്തെ പ്രമുഖ സ്ഥാപനമായ മാംഗോ ഹൈപ്പറിൽ നിന്നും വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഓണസദ്യ തയ്യാറാക്കാൻ ആവശ്യമായ വസ്തുക്കളും പ്രത്യേക വിലക്കുറവിൽ വാങ്ങാം. എല്ലാ മലയാളികൾക്കും ഓണാഘോഷത്തിന് ഏറ്റവും കുറഞ്ഞ വിലയിൽ വിവിധ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക വിലക്കുറവ് പ്രഖ്യാപിച്ചത്. മാംഗോ ഹൈപ്പറിന്റെ കുവൈറ്റിലെ എല്ലാ ശാഖകളിലും വിലക്കുറവ് ലഭ്യമാണ്. തുണിത്തരങ്ങൾ, ഗ്രോസറി, വിവിധ ഭക്ഷ്യ മാംസ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയും ആകർഷകമായ വിലക്കുറവിൽ ലഭിക്കും. മാംഗോ ഹൈപ്പറിന് കുവൈറ്റിൽ ഹവല്ലി, ജിലീബ്, പെർവാനിയ, ഹസാവി, മഹബൂല എന്നിവിടങ്ങളിലായി 5 ശാഖകളാണുള്ളത്. വൈകാതെ കുവൈറ്റിൽ കൂടുതൽ ശാഖകൾ തുറക്കുമെന്നും മാംഗോ ഹൈപ്പർ മാനേജ്മെന്റ് അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടകയ്ക്കും സമീപ പ്രദേശങ്ങളിലും മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴി നിലനിൽക്കുന്നതിന്റെ ഫലമായാണ് മഴ ശക്തമാകുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.